ഇന്ന് ആഗസ്റ്റ് 15 ലോകമെമ്പാടും പരിശുദ്ധ കന്യകാമാരയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. 1950 നവംബർ 1 തീയതി 12 പിയസ് മാർപ്പാപ്പ മുനിഫിച്ചെന്തേസമുസ് ദേവൂസ് എന്ന തിരുവെഴുത്ത് വഴി ഇങ്ങനെ അധ്യവസാനം ചെയ്തു. കന്യകാമാരയത്തിന് പ്രത്യേക വരങ്ങൾ നൽകി അനുഗ്രഹിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സ്തുതിക്കും മരണത്തിനെയും പാപത്തിനെയും ജേതാവും നിത്യരാജാവുമായ അങ്ങേപുത്രൻ്റെ ബഹുമാനത്തിനും മഹത്വമേറിയ അവിടുത്തെ അമ്മയുടെ മഹത്വത്തിനും അഖിലസഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും ഭാഗ്യപ്പെട്ട സ്നേഹന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നമ്മുടെയും അധികാരത്തോടെ എപ്പോഴും കന്യകയും അമലോത്ഭവയുമായ ദേവമാതാവ് ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നത് ആവിഷ്കൃതമായ ഒരു സത്യമാകുന്നുവെന്ന് നാം പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ നിർവചനത്തിൽ മറിയം മരിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ വിശുദ്ധ ജോൺ ഡമേഷൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറിയം സമാധാനത്തിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമസ് ലിഹ ഒഴികെയുള്ള എല്ലാ അപ്പസ്തോലമാരും ദേവമാതാവിൻ്റെ മുറിയിലുണ്ടായിരുന്നുവെന്നും തോമസ് ലിഹ എത്തിയ ശേഷം കുഴിമാടം തിരക്കിയപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുന്നിരുന്നുവെന്നും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. പൗരസ്ത്യ സഭയിലും പാശ്ചാത്യ സഭയിലും 5-ാം ശതാബ്ദമോ 6-ാം ശതാബ്ദമോ മുതൽ സ്വർഗാരോപണ തിരുനാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. 13-ാം ശതാബ്ദത്തിൽ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ദേവമാതാവിൻ്റെ സ്വർഗാരോപണത്തെപ്പറ്റിയും ധ്യാനിച്ചു തുടങ്ങി. 451 കാൽസിഡോണിയ സുനഹദോസിൽ ജെറുസലേമിലെ വിശുദ്ധ ജുവനൽ സ്വർഗാരോപണത്തെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. പല രാജ്യങ്ങളിലും പണ്ട് മുതൽക്കേ തന്നെ ഈ തിരുനാൾ കടമുള്ള ദിവസമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും സ്വർഗാരോപണ തിരുനാളും യോജിച്ചു വന്നതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാനും ഭാരത മാതാവിന് വേണ്ടി സ്വർഗാരോപിതയായ മാതാവിനോട് പ്രാർത്ഥിക്കാനും സൗകര്യം സിദ്ധിച്ചിരിക്കുന്നു. സ്വർലോകരാജ്ഞി, അങ്ങ് ആഹ്ലാദിക്കുക. അങ്ങയുടെ തിരുസുതനെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഞങ്ങൾക്കും വരം തരണമേ.